അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ ഉണ്ട്? എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ല, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളായിട്ട് ആ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അറിയുന്നവരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് നമ്മൾ ഇത്രയും നാളും വീഡിയോ ഇടാനത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മുതൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ മോർണിംഗ് ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ചിയാ സീഡ് സോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ടിട്ട് നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കും. അപ്പോൾ അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി ചേർന്നാരങ്ങയുടെ നീരും, പിന്നെ ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളപ്പോൾ തന്നെ വേഗം കണ്ടേ കുടിക്കുക. വെറും വയറ്റിൽ തന്നെ കുടിക്കുക കേട്ടോ. അത് ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ, മോർണിംഗ് ഡ്രിങ്ക്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോരുന്നുണ്ട്. അങ്ങനെ മോർണിംഗ് ഡ്രിങ്കൊക്കെ കുടിക്കുക കഴിഞ്ഞാൽ അതാ കുറച്ച് നേരം വിൻഡോയുടെ അവിടെ വന്ന് നിന്ന് പുറത്തെ കാഴ്ചയിലൊക്കെ കണ്ട് നിൽക്കും. അപ്പോൾ ഇന്ന് ഇതാ നല്ല ഫോഗി ഡേ ആണ് കേട്ടോ. തണുപ്പൊന്നും അധികമില്ല കേട്ടോ ഇപ്പോൾ, പക്ഷേ നല്ല ഫോഗ് ഉണ്ടെന്ന്. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സിൻ്റെ ദോശയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓട്സ് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും. ഒരുപാട് വറുക്കണ്ട, കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവുന്ന ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് വറുത്താൽ മതി. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഇങ്ങനെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്സിൻ്റെയൊക്കെ ദോശ തയ്യാറാക്കുമ്പോൾ ഒരു പശപ്പ് ഉണ്ടാവുള്ളൂ ഓട്സിൻ്റെ സാധാരണ, ആ ഒരു പശപ്പ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വറുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി വറുത്ത് വെച്ച ഓട്സ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് ബാറ്ററാക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു പകുതി സവാള ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തെടുക്കുക. പിന്നെ നമ്മുടെ ഓട്സിൻ്റെ ദോശ നല്ല ക്രിസ്പി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റവ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്രിസ്പി ആവണമെങ്കിൽ നമ്മൾക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ റവ ചേർത്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കുക, നല്ല ബാറ്ററാക്കി അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് ഒരു പിഞ്ച് കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഈ ബാറ്ററി ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ലൂസാക്കിയിട്ട് ബാറ്ററി എടുക്കണോ അതുപോലെ നമ്മൾ ലൂസാക്കി എടുക്കുക കേട്ടോ വെള്ളം ചേർത്തിട്ട്. ഇനിയിപ്പോൾ ഇതാ നല്ല ചൂടായിട്ടുള്ള ദോശക്കല്ലിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തി നല്ല നൈസായിട്ട് ദോശ ഇട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചുട്ടെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നല്ല നൈസായിട്ട് നമ്മൾ നെയ് റോസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാവുമ്പോൾ ഒരെണ്ണം ഒക്കെ കഴിച്ചാൽ മതിയാവും, നന്നായിട്ട് ഫില്ലാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, ശരിക്കും ഓട്സിൻ്റെ ദോശയായിരുന്നു എന്ന് നമുക്ക് തോന്നിയില്ല. ശരിക്കും നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മൾ ഇഞ്ചിയും വേപ്പിലയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ചെറിയൊരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഓട്സ് ദോശ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നെയ്യൊന്നും സ്പ്രെഡ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഓട്സ് ദോശയ്ക്ക് കറിയായിട്ട് സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ സാമ്പാറോ അതല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ ചട്നി ഉണ്ട്, അതൊക്കെ ഈ ഒരു ഓട്സ് ദോശയ്ക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് സാമ്പാറും നല്ല ഓട്സിൻ്റെ ദോശയും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയും ഈ ഒരു ഓട്സ് ദോശ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഐസ് എണീറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഒരു 9:30 ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് എപ്പോഴും എണീക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ശീലം മാറ്റിയെടുക്കണം. ഏപ്രിൽ തുടങ്ങിയിട്ട് അവൾ നഴ്സറിയിൽ പോയി തുടങ്ങും. അപ്പോൾ നഴ്സറിയുടെ ടൈം വരുന്നത് രാവിലെ 8:30 ക്ലാസ് തുടങ്ങുക. അപ്പോൾ രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേക്കും ബസ് വരും. അപ്പോൾ എന്തായാലും നേരത്തെ എണീപ്പിച്ച് ശീലിപ്പിക്കണം.
അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ കേൾക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവൾക്ക് ബ്രെഡും ന്യൂട്ടലേ വേണമെന്ന് പറഞ്ഞിട്ട് വാശി എടുക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ഒരുപാട് നിർബന്ധിക്കാൻ പോയിട്ടില്ല. അവർ ചോദിക്കുന്നത് എന്താണോ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഒന്നും ബ്രെഡ് കൊടുക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ബ്രെഡും ന്യൂട്ടലേ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ന്യൂട്ടല മാത്രം തിന്നാൽ പോരാ, ആ ബ്രെഡും കൂടി കഴിക്കണം കേട്ടാ. ഇനിയിപ്പോൾ കുറച്ച് നേരം കളിക്കുക, കളിയുടെ ഇടയ്ക്ക് ബ്രെഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ അത് ബ്രെഡിലുള്ള ന്യൂട്ടലൊക്കെ ആദ്യം കഴിച്ച് തീർക്കും, അതിനുശേഷം ആ ബ്രെഡ് കഴിക്കുക, അതാണ് ചെയ്യുക. അപ്പോൾ ഈ കളിയും എല്ലാം കൂടിയും വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 1 hour ടൈം എടുക്കും. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആണെങ്കിൽ തന്നെ കഴിച്ചോളൂ കേട്ടോ, നമ്മൾ വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ലഞ്ചിന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കടല ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കടല വെച്ചിട്ട് ചന സാലഡ് പോലെ എന്തെങ്കിലും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല, വെള്ളക്കടലയോ കറുത്ത കടലയോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ കടലയില വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് പോകുന്ന വരെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് 1 teaspoon ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇതിക്ക് മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, ഒന്നില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 savala ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും 1 pachamulak. നമ്മൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. അപ്പോൾ ഈ ഒരു പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാളയൊന്നും ഒരുപാട് ഇങ്ങനെ വഴന്ന് പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി അതിലേക്ക് 1 piece മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ശരിക്കും പറഞ്ഞാൽ 1-5 minutes പരിപാടിയേ ഉള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചന സാലഡ്. സംഭവം നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു പെട്ടെന്നൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ കടലയൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോവാം, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി നടക്കാം എന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഏതെങ്കിലും ഒരു മാളിൽ പോയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാം എന്ന് പ്ലാൻ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. പൈസ ആണെങ്കിലും കുറേ ദിവസമായല്ലോ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വീക്കെൻഡിൽ 2 days പുറത്തേക്ക് ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വീട്ടിൽ തന്നെ അടച്ചു കൂട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ അവൾക്കും നല്ല ബോറടിയാണ്. അപ്പോൾ എന്തായാലും അവളും ഒന്ന് ഹാപ്പി ആക്കാം, അവൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള അൽവാദ മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു മാളിൽ തന്നെയാണ് കേട്ടോ വരാറുള്ളത്. തീർന്നില്ലേ? എന്നാ ഓർമ്മിക്കതാ. അതെന്താ അത്? ഇതെന്താ അത്? കോളയാ? കോള മിഠായിയാണോ? ഓർമ്മുള്ളൂ. അപ്പൊ അയച്ചുണ്ട്. ഇനി നീ ഉണ്ടോ കവറിൽ? ഇത് ഉമ്മിക്കല്ലേ? അപ്പൊ ഉമ്മിക്കില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ ഷോപ്പിൽ നോക്കുമ്പോൾ നല്ല നല്ല ഓഫറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും വാങ്ങിക്കാനില്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ കയറി ഓഫറുള്ളതല്ലേ ഒന്ന് നോക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറി നോക്കിയപ്പോൾ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഓഫറുമാണ് കേട്ടോ. അപ്പോൾ ഇക്കാവക്ക് 2-3 shirts ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇക്കാവ് പറഞ്ഞു എന്തായാലും പെരുന്നാളല്ലേ വരുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് ചിലപ്പോൾ നോക്കി നടക്കുമ്പോൾ ഇഷ്ടപ്പെട്ടത് കിട്ടൂല, അപ്പോൾ കിട്ടുന്ന സമയത്ത് വാങ്ങിച്ച് വെക്കാം എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ ചുറ്റി നടന്നിങ്ങനെ കാണാമായിരുന്നിട്ടാ. അപ്പോൾ ഇത് ഈ ഒരു ഓഫർ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഓഫറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇക്കാക്ക സെലക്ട് ചെയ്ത ഷർട്ടുകൾ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തത് ഈ ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡും ഇക്കാക്കില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഷർട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. ഐസാക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫുഡ് കോർട്ടിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ നമ്മൾ പോയാലാണ് നമ്മൾക്ക് ക്യൂ നിന്ന് ഓർഡർ ചെയ്ത് സാധനം കിട്ടുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സീറ്റൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അത്ര നല്ല തിരക്കായിരിക്കും വീക്കെൻഡ് ആയതുകൊണ്ട്. വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. എവിടാ അവിടെയാണ് പീസ? എവിടാ പീസ? എവിടെ? ഇവിടെ എല്ലാ ഷോപ്സും ഉണ്ട് കേട്ടോ. പിസ്സ ഹട്ട് ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്, കെ എഫ് സി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാനും ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്മെല്ലടിച്ച് കഴിഞ്ഞാലും നമ്മുടെ ഡയറ്റും പോവും, എല്ലാം പോവും. ഇന്നൊരു ദിവസം ചീറ്റാക്കാം, നാളെ മുതൽ ഡയറ്റ് എടുക്കാം എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളും അങ്ങനെ പറഞ്ഞിട്ട് നേരെ വന്നത് പിസ്സ ഹട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ പിസ്സ ഹട്ടിൽ നമ്മൾ ചെറിയൊരു പിസ്സയാണ് വാങ്ങിക്കാറ്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ കെ എഫ് സിയിലേക്ക് വന്നു. അപ്പോൾ ഐസാക്ക് നമ്മളിവിടുത്തെ കെ എഫ് സിയിൽ നിന്ന് പോപ്കോൺ ആണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ ഐസാക്കുള്ളത് മാത്രം വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചീറ്റ് ഡേ ആക്കാമെന്ന് വിചാരിച്ച പ്ലാനും ഡ്രോപ്പായി. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ, താങ്ക് യു.